ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഈദ് സ്പെഷ്യലായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രാപ്പ് ഡ്രസ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡ് ഇതെങ്ങനെയാണ് ചെയ്തിട്ടെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. കൂടെ 2 മീറ്റർ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ലൈനിങ്ങിലായിട്ട് മാർക്ക് ചെയ്തിട്ടെടുക്കുകയാണ്. അതിനായിട്ട് ലൈനിങ് ഇതാ ഇതുപോലെ 4 ഫോൾഡ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ലൈനിങ്ങിൻ്റെ ലെങ്ത് ആയിട്ട് 45 ഇഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലായിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 ഇഞ്ചസ് നെക്കും 3.5 ഇഞ്ചസ് ഷോൾഡറും മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 4 ഇഞ്ചസ് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ചസ് ആണ് ആം ഹോളിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. ആം ഹോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെസ്റ്റ് റൗണ്ട് ആയിട്ട് 10 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഇതിൽ ബോഡി ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബോഡി ലെങ്ത് ആയിട്ട് 16 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നായിട്ട് 10 ഇഞ്ചസിൻ്റെ ഫേസ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് 45 ഇഞ്ചസ് ആണ്. അവിടെ നിന്നായിട്ട് ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതാ ബോട്ടം വിഡ്ത്തായിട്ട് ഞാൻ 16 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. വേസ്റ്റിൻ്റെ അവിടെ നിന്നായിട്ട് ബോട്ടം റൗണ്ടിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നായിട്ട് വേസ്റ്റ് റൗണ്ടിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു 1 ഇഞ്ച് ഞാനിതാ ഇതുപോലെ ഒരു സീവ് എലവൻസ് ആയിട്ടും കൂടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മുടെ നെക്ക് ലെങ്ത്തിൽ നിന്നായിട്ട് ഇതാ ആം ഹോളിലോട്ട് ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്നായിട്ട് ഷോൾഡറിൽ നിന്നായിട്ട് ഷോൾഡറിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്കിൽ നിന്ന് ആം ഹോളിലോട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിലോട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഹാഫ് ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നായിട്ട് ചെസ്റ്റ് റൗണ്ടിലോട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആം ഹോളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു നോർമൽ പാറ്റേണിൽ നിന്നായിട്ട് സ്ട്രാപ്പ് ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ന്യൂസ് പേപ്പറിൽ ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നെക്കിൽ നിന്നായിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് സ്ലോപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ ഒരു എൻഡിൽ മാത്രം ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തിട്ടതാ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മുടെ മെയിൻ മെറ്റീരിയൽ നമ്മൾ നേരത്തെ ലൈനിങ് വെച്ച പോലെ തന്നെ 4 ഫോൾഡ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഞാനിതിൽ ലെങ്ത് ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുകയാണ്. 38 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ലെങ്ത് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ ഫുൾ ലെങ്ത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നതും കൂടെ ഉണ്ട്. അപ്പോൾ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്കൊരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ഗ്യാപ്പ് വിട്ടിട്ടാ ഇതുപോലെ ഒന്ന് ലൈനിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ എക്സ്ട്രാ എടുക്കുന്നത് അത് നമ്മൾ താഴെ വരെ എക്സ്ട്രാ എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ എടുത്തതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടിതാ ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് ആ ഒരു സെയിം ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ എടുത്ത ഭാഗത്ത് കൂടെ ആയിട്ടിതാ ഇതുപോലെ ആ നെക്ക് നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ മെറ്റീരിയലിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് ലൈനിങ് വന്നിട്ടുള്ളത്. നമ്മുടെ മെയിൻ മെറ്റീരിയൽ നമുക്കിനി താഴോട്ടായിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലൈനിങ് കുറച്ച് അധികം എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ ഭാഗത്തായിട്ടാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടൊക്കെ ഒരുപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിലോട്ടായിട്ട് ഫ്രില്ലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ എന്താ മെറ്റീരിയൽ ഫോൾഡ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഫ്രില്ലിൻ്റെ ലെങ്ത് ആയിട്ട് 13 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഫ്രില്ലിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും കൂടെ ആയിട്ട് ഇതുപോലത്തെ 2 പീസസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് ഇതാ 4 ക്രോസ് പീസസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നീളത്തിൽ ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിലായിട്ട് നെക്കിൻ്റെ ഭാഗത്ത് ഇതാ ഇതുപോലെ നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ള ലൂസ് ആക്കിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 കൂടെ ആം ഹോളുകൾ ഇതാ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. ലൈനിങ്ങിനോട് ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലിതാ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഫ്രില്ലൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ സെയിം അളവിലാക്കിയിട്ട് നമ്മളിതിൽ ഫ്രില്ല് സെറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്.
നമ്മുടെ ഇതുപോലെ ഫ്രില്ല് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. സെൻറ്ററിലോട്ട് കുറച്ചധികം ഫ്രില്ല് വരുന്ന രീതിക്കാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലോട്ടും ഫ്രില്ല് കുറഞ്ഞ് വരുന്ന രീതിക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും കൂടെ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിലിപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് എടുത്താൽ മതി. ആദ്യമായി ഇതുപോലെ രണ്ട് സൈഡിലും ആം ഹോളിനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രില്ലും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ അത് സ്റ്റിച്ചാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ദാ ഇതുപോലെ സ്റ്റിച്ചാക്കിയിട്ട് എടുക്കുകയാണ്. ഒരു ആം ഹോളിൻ്റെ അവിടെ മുതൽ മറ്റേ ആം ഹോളിൻ്റെ എൻഡ് വരെ നമ്മൾ ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നെക്ക് ലൈൻ ഇനി ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ക്രോസ് പീസ് നെക്ക് ലൈനിൻ്റെ ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ക്രോസ് പീസിനെ നമുക്ക് ദാ നെക്കിൻ്റെ റോങ് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ചാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിലായിട്ടൊരു 1.5 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ചാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിതിനെന്താ ഇതുപോലെ നല്ല വാത്തേക്കൊന്ന് മറിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൽ തട്ടാതെ ഇതുപോലെ ചെറുതായിട്ട് കട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ചാക്കിയിട്ട് കൊടുക്കാം. ക്രോസ് പീസിന് ഇതുപോലെ നല്ല വാത്തേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതാ രണ്ട് സൈഡും ആ ഒരു നെക്ക് ലൈൻ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അതിൻ്റെ ആം ഹോളും സ്ട്രാപ്പും കൂടെ ഒന്ന് സ്റ്റിച്ചാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഇതുപോലെ നമ്മുടെ ഡ്രസ്സ് ഒന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ആം ഹോളൊന്ന് മെഷറാക്കിയിട്ട് എടുക്കാം. 8 ഇഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ മെഷർ ചെയ്തിട്ടുള്ള രണ്ട് ആം ഹോളും കൂടെ ചേർത്തിട്ട് നമുക്ക് 16 ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് സ്ട്രാപ്പിൻ്റെ ലെങ്ത്തും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഒറ്റ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ പാറ്റേൺ മാർക്ക് ചെയ്യുന്ന സമയത്ത് എത്രയാണോ നെക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഡബിളാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പിൻ്റെ ലെങ്ത് മെഷർ ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ നെക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് 4 ഇഞ്ചസ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ചസും കൂടെ ചേർത്തിട്ട് 8 ഇഞ്ചസ് ആണ് നമ്മൾ സ്ട്രാപ്പിൻ്റെ ലെങ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 24 ഇഞ്ചസ് ആണ് ഒരു സൈഡിൽ ക്രോസ് പീസിൻ്റെ ലെങ്ത് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്നൊരു 1 ഇഞ്ച് കുറച്ചിട്ട് ഞാനിവിടെ 23 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വലിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരുപാട് നെക്ക് ഇറങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 1 ഇഞ്ച് കുറച്ചിട്ടുള്ളത്. ക്രോസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ഇഞ്ചൊക്കെ കുറയ്ക്കാം. ഞാനിപ്പോൾ ഒരു 1 ഇഞ്ച് കുറച്ചിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലോട്ടും ഇതുപോലെ 23 ഇഞ്ചസ് ലെങ്ത് വന്നിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ആം ഹോളിൻ്റെ രണ്ട് എൻഡും ആ ഒരു ക്രോസ് പീസിൻ്റെ എൻഡുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ റോങ് സൈഡിൽ നിന്നായിട്ട് സ്റ്റിച്ചാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഫസ്റ്റ് ആം ഹോളിൻ്റെ രണ്ട് എൻഡുകളാണ് കറക്റ്റ് ചെയ്തിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ചാക്കിയിട്ട് എടുക്കണം. അതാ ഈ ഒരു രീതിക്കായിട്ട് നമ്മൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആം ഹോൾ വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് സ്റ്റിച്ചിൽ തട്ടാതെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കണം. ഇനി നമ്മളിതിനെ റൈറ്റ് സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. നേരത്തെ നമ്മൾ നെക്ക് ലൈൻ ചെയ്ത പോലെ തന്നെയാണ്. ഇത് നമുക്ക് ക്രോസ് പീസ് ഇതാ ഇതുപോലെ റൈറ്റ് സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ആം ഹോളും സ്ട്രാപ്പൊക്കെ ഫിനിഷ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ സൈഡും കൂടെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ആ ക്രോസ് പീസ് ആം ഹോളിൻ്റെ എൻഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ എൻഡിൽ നിന്നായിട്ട് ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ആം ഹോളിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടെടുക്കുകയാണ്. ഇനി നമ്മൾ മറ്റേ സൈഡിലോട്ടുള്ള ആം ഹോളിനെതാ ഇതുപോലെ ഒന്ന് ആ ഒരു സ്റ്റാർട്ടിങ്ങിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു ക്രോസ് പീസിൻ്റെ എൻഡും ആം ഹോളിൻ്റെ എൻഡും നമ്മൾ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാനായിട്ട്. എന്നിട്ടതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആം ഹോളിൻ്റെ കൂടെ തന്നെ സ്ട്രാപ്പ് ഒന്നിച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കായിട്ട് വേണം ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിനെ റൈറ്റ് സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ആംഹോളാണെങ്കിൽ നമ്മൾ ക്രോസ് പീസ് കംപ്ലീറ്റ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്, ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴേ നമുക്ക് ആ ഒരു സ്ട്രാപ്പ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് സൈഡിലും സ്ട്രാപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ടെടുക്കണം. ആ രണ്ട് സ്ട്രാപ്പും ആംഹോളൊക്കെ കറക്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നെക്കും ആം ഹോളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സിൻ്റെ എൻഡിൽ നമ്മൾ ഫ്രില്ലും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിങ് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് മെയിൻ മെറ്റീരിയലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. രണ്ട് പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് കുഞ്ഞ് പ്ലീറ്റുകളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കായിട്ട് നമ്മൾ രണ്ട് സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനാണുള്ളത്. സൈഡുകൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട് നമുക്ക് റോങ് സൈഡിലോട്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ മുതൽ വേസ്റ്റിൻ്റെ അവിടെ വരെ ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലുള്ള ഇത്രയും ഭാഗം ഞാൻ ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി നമ്മളിനി മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു രീതിക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ലൈനിങ്ങിൻ്റെ ഈ ഒരു എൻഡ് മുതൽ സ്കേർട്ടിൻ്റെ മറ്റേ എൻഡ് വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ എൻഡും ലൈനിങ്ങിൻ്റെ എൻഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രാപ്പ് ഡ്രസ്സ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഈസിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സാണിത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ട് 54 ഇഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് വന്നിട്ട് ലാർജ് ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.